കുറുവപ്പട പഞ്ചായത്തിലാണുള്ളത്. പുതുപ്പള്ളി മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ കർഷകരുള്ള പഞ്ചായത്താണ് കുറുവപ്പട. റബ്ബർ അടക്കമുള്ള കാർഷിക വിളകളാൽ സമ്പന്നമാണ് കുറുവപ്പടയുടെ മണ്ണ്. നിലവിൽ ഇടതുപക്ഷമാണ് കുറുവപ്പട ഭരിക്കുന്നത്. നമുക്കിപ്പം നദികളും തോടുകളും ഇല്ലാത്തടത്ത് പാലം വേണമെന്ന് പറയാൻ പറ്റുമോ? പാലം ഉള്ളിടത്തൊക്കെ ആവശ്യമായ സ്ഥലത്തൊക്കെ പാലം പണിതിട്ടുണ്ട്. അത് നേരത്തെ തൊട്ടുള്ള പാലങ്ങളാണ്. അതൊക്കെ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഈ എഴുത്തുപുഴ ഒരു പാലം പിന്നെ മുഹമ്മദ് റിയാസിന്റെ ഫണ്ടിൽ നിന്ന് പാലം അനുവദിച്ചതെന്ന് പണ്ട് ഫ്ലക്സ് വെച്ചതാ. അത് വെച്ചിട്ടിപ്പം വർഷങ്ങളായി. അവിടെ ഒരു പാലം പണി ഇതുവരെ നടന്നിട്ടില്ല. ഇവിടുത്തെ വികസനം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കാണാനുള്ള മാർഗം കാണുന്നില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഫ്ലക്സ് വെച്ചോ ഒരു ബോർഡ് വെച്ചോ പ്രസംഗം കൊണ്ട് മാത്രമുള്ള ഈ കണ്ണിപ്പൊടി ഇടുന്ന ആ ഒരു വികസനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉമ്മൻചാണ്ടി പലതും ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ റോഡിന് വേണ്ടിയിട്ട് അത് ഈ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ പുള്ളി ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറയാം. കാരണം 51 വർഷമായില്ലേ. ഈ വ്യക്തിപരമായിട്ടൊക്കെ ഒത്തിരി കാര്യങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ മറ്റുള്ള പിന്നെ ഈ മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ വികസനം കുറവാണ്. ഒരു ഓട്ടോ ഓടിക്കുന്ന ഞാൻ, നമുക്ക് ഓട്ടോ ഓടിച്ചതിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. എന്നും വണ്ടിക്ക് പണിയാം. ദിവസവും നമ്മൾ 10,000-2,000 മടക്കി പണിത് ചെയ്യുന്നതിൽ 1,100 രൂപയോടും വീണ്ടും പണിയാണ് വരുന്നത്. ഈ വഴി ശരിയാക്കി കിട്ടണം എന്നാണ് പ്ലാക്കാട്ടിലുള്ള എല്ലാവരുടെയും അഭ്യർത്ഥന. ടൺ കണക്കിനുള്ള ഭാരമുള്ള ടിപ്പർ ലോറി മറ്റുള്ള സാധനങ്ങളെല്ലാം വരുന്നതാണ്. ആ വഴി പോലും ശരിയാക്കാതെ, അത്രയും മെയിനായ വഴി പോലും ശരിയാക്കാതെ എന്ത് വികസനമാണ് ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളൂ. ആര് വേണമെങ്കിലും വഹിച്ചോട്ടെ, ഒരു സന്തോഷത്തിന് ഒരു കുറവില്ല. പക്ഷേ പൊതുജനങ്ങളുടെ കാര്യങ്ങൾ അവർ നോക്കുന്നില്ല. ഏത് രാഷ്ട്രീയ കക്ഷി വന്നാലും അത് മാത്രം ഒന്ന് ചെയ്തു തരിക എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എന്തും ആയിക്കോട്ടെ. തൊഴിൽക്ഷാമം വളരെയധികം ഉണ്ട്. ഇപ്പോൾ യുവജനങ്ങൾക്കാണെങ്കിലും ഇപ്പം സ്വയം തൊഴിൽ അന്ന് നടത്തിയെന്ന് പറഞ്ഞാൽ ഒരു വിജയം കൈവരുന്നില്ല. മറ്റുള്ളവരെല്ലാം നമ്മുടെ രാജ്യം വിട്ട് ഇപ്പം പഠിത്തം കഴിഞ്ഞിട്ട് പിള്ളേരെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ്. അതിനുള്ളൊരു പരിഹാരം ഏത് പാർട്ടി വരിച്ചെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് അതിനുള്ള ഒരു പുതിയ യൂത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യുമായിരുന്നെങ്കിൽ വളരെയധികം ഉപകാരമായിരുന്നു. പാട്ടി താളന്തുള്ളൂവേ എന്റെ തറല ചുരേരും കുഞ്ഞിക്കായികൾ. അച്ഛനെ നാട്ടില് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി തന്നു. അത് കാരണം മകനും അതുപോലെ ചെയ്യുമെന്നൊരു എല്ലാവർക്കും ഒരു ആശ്വാസമുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ നല്ല ചൂടിലാണ് ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നീക്കുന്നത്. എൻ്റെ പ്രതീക്ഷ ചാണ്ടി ഉമ്മൻ ജയിക്കും എന്നുള്ളതാണ്. റബ്ബറിന് സഹായമൊന്നുമില്ല. ഇവിടെയുള്ള കർഷകരെല്ലാം ആപ്പാടെ റബ്ബറിന് വിലയില്ലാത്തതുകൊണ്ട് വെട്ടുന്ന പോലും ഇല്ല. റബ്ബർ വെട്ടൊന്നുമില്ല. ഈ മേഖലയ്ക്ക് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരില്ല. കാര്യം ബി ഡബ്ല്യു റോഡാന്ന് പറഞ്ഞാലും റോഡിൻ്റെ ഉത്തരവാദിത്തം ആർക്കും ഇല്ല. എല്ലാവർക്കും ഇവിടെ ജയിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ആ അല്ല, നാട് നന്നാകണമെന്ന് ഒന്നുമില്ല. പിന്നെ ജനങ്ങൾക്ക് ഏതാന്ന് ചോദിച്ചാൽ കൊള്ള നടത്തണം, പിടിച്ചു പറിക്കണം, പിന്നെ കിട്ടുന്ന കൊണ്ട് അവനവൻ്റെ കീശ തീർപ്പിക്കണം. ഇതാണ് ഏറ്റവും വലിയ വ്യത്യാസങ്ങൾ ഇരിക്കുന്നത്. നേതൃത്വം പറഞ്ഞാൽ പണി ചെയ്താൽ ഒന്നിനും കാശ് കിട്ടുന്നില്ല. നമ്മൾ വേല എടുത്ത് കൊണ്ടുവരുമ്പോൾ ഒരു വാഴക്കല ഒരു വർഷം കൊണ്ട് ഇതുണ്ടാക്കി ഒരു 4-5 പ്രാവശ്യം വളമൊക്കെ ചെയ്ത് ഉണ്ടാക്കി കൊണ്ടുവന്നാൽ ഇത് കൊടുക്കാൻ നേരം വരുമ്പോഴത്തേക്ക് 30-40 രൂപ വിലയാ. വിൽക്കുന്നയാണോ കൂടുതൽ പൈസ കിട്ടുന്നത്? അത് 70 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ പണിയുന്നവനാണോ ലാഭം, വിൽപ്പനക്കാർക്കാണോ ലാഭം? ഇതാണ് സാഹചര്യം. ഇപ്പോൾ എന്നാ പറയാനോ, എല്ലാവർക്കും പരിപാടി ഞാൻ പോവാം. ഞാൻ എല്ലാം പറഞ്ഞത് ആ അവരുടെ ജോലി പോയാലും എനിക്ക് വീട്ടിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാനും എനിക്ക് ജോലിയില്ല. എനിക്ക് വീട് വരെ സ്ഥലമല്ലോ. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ചൂട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അറിയാമല്ലോ, ഉപതെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ചും. പക്ഷേ ഇവിടെ ഒരു അത്തരത്തിലുള്ളൊരു കടുത്ത തുല്യമായിട്ടൊരു മത്സരം നടക്കുന്നില്ല യഥാർത്ഥത്തിൽ.
ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ്റെ ഒരു മരണത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിനകത്ത് ഇവിടെ ചാണ്ടി ഉമ്മന് ഒരു എതിരില്ലാത്ത അവസരമായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാനസ അമ്പാരൻ്റെ കാലത്ത് ലോട്ടറിക്ക് 30 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം ഞാനൊരു 150 ലോട്ടറി വിറ്റായിരുന്നു. അത് കഴിഞ്ഞ് സാറ് മുന്നേ കഴിഞ്ഞ കഴിഞ്ഞപ്പം പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ സർക്കാർ കയറിയപ്പം ആ 40 ആക്കി. 40 ആയപ്പോൾ ഞങ്ങൾക്ക് 6 രൂപ ആക്കി. അപ്പം കച്ചവടം കുറവ്. ആ അന്ന് 24,000 ഉണ്ടായിരുന്നു കാരുണ്യം കാരുണ്യ പ്ലസിന്. ഇപ്പം അവസാനത്ത് 18,000 ഉള്ളൂ. അപ്പം കച്ചവടം കുറവും ജനങ്ങൾ ഞങ്ങളോടാണ് വഴക്ക്. സർക്കാരിനോടൊന്നും പറയുന്നില്ല. ഞങ്ങൾ പറയും സർക്കാരിനോട് പറയും ഞങ്ങൾ അത്താഴ പട്ടിണിക്കാരൻ. നമുക്കറിയാൻ പറ്റും ഇപ്പോൾ എല്ലാവരും പറയുന്നത് LDF UDF അതുപോലെ തന്നെ BJP എന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നത് NDA മുന്നണിയും ഇന്ത്യ മുന്നണിയും കൂടാണ് മത്സരം. കാരണം ഇവിടുന്ന് 2.5 മണിക്കൂർ യാത്ര ചെയ്താൽ കുമളിയിലെത്തും. കുമളി കഴിഞ്ഞെന്നാൽ ഈ പറയുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നുമില്ല. അവരെല്ലാം NDA മുന്നണിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും BJPയുടെ സ്ഥാനാർത്ഥി ജയിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 100% ജയിക്കുമെന്ന് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ ജയിക്കണം, ജയിക്കേണ്ടതാണ് നമ്മുടെ നാടിന് ആവശ്യം എന്നുള്ളതാണ്. എല്ലാവരും ഒരേപോലെയുള്ള വർക്കുകളാണ് ചെയ്യുന്നത്. യഥാർത്ഥം പറഞ്ഞു എല്ലാവരും നല്ല രീതിയിലുള്ള വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ആരാ ജയിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കുടുംബാധിപത്യമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പഠിപ്പും ഇല്ലാത്ത ഒരാളുടെ വേറെ ആൾക്കാർ കുടുംബത്തിലുണ്ടല്ലോ. പഠിപ്പും വിദ്യാഭ്യാസവും ഒക്കെയുള്ള ആൾക്കാരെ വീണ്ടും അവരെടുക്കുന്നു. അല്ലെ പാർട്ടി തീരുമാനിക്കുന്നല്ലേ. നമുക്ക് അങ്ങനെ തിരിച്ച് പറയാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ എല്ലാം ഭയങ്കര വികസനവും കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു വികസനം ആണില്ല. ഇപ്പോൾ പറഞ്ഞാൽ നമ്മുടെ ഉമ്മൻചാണ്ടി സാറാണെന്ന് പറഞ്ഞാൽ പോലും ബേസിനായിട്ട് ആൾക്കാർ കേട്ടിട്ടുണ്ട്. ഏത് 3 കാൻഡിഡേറ്റ് ആണ് നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പക്ഷേങ്കിൽ കേന്ദ്രത്തിൻ്റെ വെച്ച് നോക്കുകയാണെങ്കിൽ കേന്ദ്രം നമ്മുടെ മോഡിയാണിപ്പം ഞാൻ പറയട്ടെ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ച ഒരു വ്യക്തിത്വമാണ് മോഡിക്ക്. ഈ കേരളത്തിലും ആ ഭരണം തന്നെ വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. മോഡി തന്നെ വരണം. കേരളത്തിൽ മാറ്റങ്ങൾ ഉടനെ സംഭവിക്കും എന്ന് യാതൊരു സംശയമില്ല. പിന്നെ വാർഡിലെ ജലജീവ മിഷൻ അത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാവാം ഈ പഞ്ചായത്തിൽ അത് എത്തിയിട്ടില്ല. അതിൻ്റെ പൈപ്പുകൾ ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. മറ്റു പഞ്ചായത്തുകൾ പൈപ്പുകളെല്ലാം പൂർത്തിയായിട്ടും നമുക്കത് കിട്ടിയിട്ടില്ല. പിന്നെ ഉള്ളതെന്ന് ചോദിച്ചാൽ പിന്നെ വികസനം ഈ സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ അതിലൊന്നും ചെയ്യാൻ നമുക്ക് ഫണ്ട് കിട്ടുന്നില്ല. ഞങ്ങൾ പിന്നെ ടാക്സി ഓടിച്ച് ജീവിക്കുന്നവരാണ്. പൊതുനേരത്തിലെ അപര്യാപ്തത ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതിനൊരു മാറ്റം വരണം. അതുകൊണ്ട് ഇലക്ഷനിലും ചില മാറ്റങ്ങൾ ഞങ്ങൾ കരുതുന്നുണ്ട്. ഈ വേള ഇവിടെ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ടാക്സി ഓടിക്കുന്നവരാണ്. ഈ മണ്ഡലം വിട്ട് ഞങ്ങൾ വണ്ടി ഓടാറുണ്ട്. ഒരൊറ്റ വഴി പോലും നല്ലൊരു വഴി നമ്മുടെ ഈ മണ്ഡലത്തിൽ ഞങ്ങളുടെ വണ്ടി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഫ്രണ്ട് പണിയാണെങ്കിൽ വണ്ടിയുടെ ഫ്രണ്ട് പണിയാണെങ്കിൽ ഒരു 3000-3500 രൂപയിൽ നമുക്ക് ഒരു ട്രിപ്പ് മുടക്കാം. അത് 3 മാസം പോലും നമുക്ക് നിൽക്കുന്നു. കാരണം വഴി നല്ലതില്ല. അത് കാരണം എന്നതാണേലും ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഗ്യാസിൻ്റെ വില എന്ന് പറഞ്ഞത് നമുക്കറിയാവുന്ന കാര്യമല്ലേ. പിന്നെ ഇപ്പോൾ 1,150 രൂപ ആയി. അത് പിന്നെ സബ്സിഡി തരാമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നാൾ തന്നു. ഇപ്പോൾ സബ്സിഡി ഇല്ലൊന്നുമില്ല. ആലുവലി പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇത് എടുക്കാൻ പോകണമെങ്കിൽ വണ്ടിയുടെ ചാർജ് അതാകണേ. ഞങ്ങളൊക്കെ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരാണ്. വഴിയെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം വരണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പുതിയ ഒരാൾ വരുമ്പോൾ കുറച്ചുകൂടെ മണ്ഡലത്തെയൊക്കെ ശ്രദ്ധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പഴയ ആളാകുമ്പോൾ പഴയപോലെ തന്നെ അങ്ങ് തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. എല്ലാവരും പറയുന്ന റോഡ് വേറെ ഒരു വികസനമുള്ള എന്നാന്ന് വെച്ചാൽ നിങ്ങൾ പറ അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പറയട്ടെ. ബാക്കി എന്താ വികസിച്ചതെന്ന് പറയട്ടെ. അങ്ങനെ പറയുകയാണെങ്കിൽ അവരാരും വികസിച്ചതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയാം. ഞാൻ കടൻസി പണിയുന്നതാണ്. ഞാൻ പണിയുന്നുണ്ട്. ഞാൻ ഇപ്പോൾ പണിയുന്ന എനിക്ക് മാന്യമായ വേതനം കിട്ടുന്നത് CA2 തൊഴിലാളി യൂണിയനിൽ നിൽക്കുന്നത് കൊണ്ടാണ്. എനിക്ക് ധൈര്യമായിട്ട് എനിക്ക് എൻ്റെ യൂണിയനിൽ പറഞ്ഞ് എനിക്ക് എൻ്റെ പണിക്കൂലി കിട്ടും. അല്ല എങ്കിൽ കിട്ടത്തില്ല. ഇവിടെ ഇലക്ഷനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഏത് സ്ഥാനാർത്ഥി വന്നാലും നമ്മുടെ വികസനം നാടിനുള്ള വികസനമാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ റോഡിന് അങ്ങനെ പരമായ വികസനമാണ് വേണ്ടത്. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് വോട്ടൊന്നുമില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ചാണ്ടിയുമ്മൻ ജയിക്കുമെന്നാണ് അഭിപ്രായം. മറ്റേ ജയിക്ക് എന്നാ എന്ന് പറഞ്ഞാൽ ജയിക്കിന് അങ്ങനെ വലിയ അറിവില്ല. ചാണ്ടിയുമ്മൻ എന്ന് പറഞ്ഞാൽ
എന്തെങ്കിലും കാര്യം പറയുവാണെങ്കിൽ പഠിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പം ഏതെങ്കിലും ഒരു പ്രസംഗം നിങ്ങൾ കേട്ട് നോക്കുക ചാണ്ടിയമ്മൻ്റെ, അത് പറയുവാണെങ്കിൽ തന്നെ പഠിച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ ജയിക്കുന്ന പറഞ്ഞാൽ അങ്ങനെയല്ല, ചുമ്മാ വായിൽ വരുന്നതെല്ലാം അങ്ങ് പറയുകയാണ്. ശിവൻചേട്ടൻ, ശിവൻചേട്ടൻ നല്ല തിരക്കിലാണ്. ശിവൻചേട്ടനെ പോലെ നിരവധി റബ്ബർ കർഷകരും അതോടൊപ്പം തന്നെ ഇതാ ഇതേപോലെയുള്ള മിഷൻ പുരകളും ഈ ലാക്കാട്ടൂരിലുണ്ട്. ഇതിന് ഇതിനകത്തോട്ട് ഇപ്പൊ അധികം ആൾക്കാർ ഇറങ്ങുന്നില്ല റബ്ബർ വെട്ടനായിട്ട്. ബാക്കിയുള്ള മറ്റ് കണികൾക്കൊക്കെ അപ്പൊ ആൾക്കാർ പോകണം. 150 പോലെ വന്നാൽ മതി. പിന്നെ അതുപോലെ പിന്നെ കുറഞ്ഞു. ഇപ്പം പാലിനാ കൂടുതൽ, ഷീറ്റിനേക്കാളും വില കൂടുതലുള്ളു. ചെറിയൊരു വഴിയുണ്ട്, അത് ശരിയാക്കിയിട്ടില്ല. 2 മാസം കൂടെ വെള്ളം തരുന്നു. ഇപ്പം ജൂലൈയിലാണ് കിട്ടാനുണ്ട്. മെയ് ജൂണിലാണ് ജൂലൈ മാസം. അവർ 3 മാസം 4 മാസം ഇല്ല, 2 മാസം കൂടുമ്പോഴൊക്കെ. എല്ലാത്തിനും വില കൂടുതലാണ്. മനുഷ്യന് ജീവിക്കാൻ മേലാത്ത, അതെ മനുഷ്യന് ജീവിക്കാൻ. ഇവിടെ ചോദിച്ചു ഓ ഓണം ഒന്നും അടിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ച് നടക്കുകയല്ല. പെൻഷൻ കിട്ടുന്നില്ല, പിന്നെ സാധനത്തിനൊക്കെ ഒടുക്കത്ത വില, ഗ്യാസിന് വില കൂടി, പിന്നെ ഓരോരോ പ്രശ്നങ്ങളാണ്. എന്താ ചെയ്യാനാ? എന്തോ നമുക്ക് ജീവിക്കാൻ, സത്യമാണ് ജീവിക്കാൻ വേണ്ടത്തെ അവസ്ഥയാണ് നമുക്കിപ്പോൾ നിൽക്കുന്നത്. കാരണം എല്ലാ സാധനത്തിനും വില കൂടുതൽ വില കുറവ്, അതിനൊന്നും ആർക്കും പരാതിയും വരുമൊന്നും ഇല്ല. എന്നാലും കുഴപ്പമില്ല, അങ്ങനെ നീങ്ങുന്നു. ഇനിയെങ്കിലും കയറുന്നവരെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഒരു ജീവിക്കാനുള്ള അനുവാദങ്ങൾ തന്നാൽ അതായിരിക്കും ഏറ്റവും ഉചിതം, എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ വല്ലാണ്ട് ഒരു സാഹചര്യങ്ങളാണ് നമ്മൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറി നല്ലൊരു ഇത് വരുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അതുകൊണ്ട് ഗുണമുണ്ട്. കേരളത്തിൽ ജീവിക്കണമെങ്കിൽ ഇപ്പോൾ വലിയ പാടാണ്. ഞങ്ങളിപ്പോൾ കച്ചവടമാണെങ്കിലും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായി. ഇപ്പം ഓരോ ദിവസം കച്ചവടം കുറഞ്ഞ് കുറഞ്ഞ് വരിക. ഇപ്പം ഒരുപാട് പാടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാടുകളുണ്ട്. കഷ്ടപ്പാട്, കടപ്പാട്, പുറപ്പാട്, വേറെപാട്, ഇടപാട്, മങ്കപ്പാട്, വെടാപ്പാട്, വെളിപാട്, വെളിച്ചപ്പാട്, ഒച്ചപ്പാട്, അങ്ങനെ 37 കൂട്ടം പാടുകളുണ്ട്. ഈ 37 കൂട്ടം പാടുകളെ തരണം ചെയ്താൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. പെട്രോളിനൊക്കെ ഭയങ്കര വിലയാണ്. പെട്രോളിന് തന്നെയല്ലല്ലോ നിത്യാഭ്യാസ സാധനങ്ങൾക്ക് മുഴുവൻ വിലയല്ലേ. ഒരു മാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വണ്ടി എന്ന് പറഞ്ഞാലേ കിട്ടുന്നത് കൊണ്ട് തികയല്ല. ഇത് ടെസ്റ്റിങ് നടത്തുമ്പോഴും ഇതിന് മെയിൻ്റനൻസ് വരുമ്പോഴെല്ലാം നമ്മൾ കൈ ഇതെടുത്ത് ചിലവാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് കട കീറുക, അല്ലാതെ വേറെ വണ്ടി കൊണ്ട് വരുമാനമൊന്നുമില്ല. സൂക്ഷിച്ചു വെക്കാനുള്ളതൊന്നുമില്ല. പ്രധാനമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ജയിക്ക്, കോൺഗ്രസ് സ്ഥാനാർത്ഥി പിന്നെ ഇങ്ങേർ, ചാണ്ടി ബൊമ്മൻ. അപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ടൈറ്റ് മത്സരമാണ്. പക്ഷേ ഇവരെല്ലാം വികസനം കുറവാന്നൊക്കെ പറയുന്നു. പക്ഷേ പുള്ളിയെ മുഞ്ചാണ്ടിരുന്ന കാലത്തോളം പിന്നെ അദ്ദേഹം ചെയ്യാവുന്നതിന് മാക്സിമം ചെയ്തു. അതിൻ്റെ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണാനന്തര ബാക്കി ചടങ്ങുകൾ എന്തുമാത്രം തിരുവനന്തപുരം മുതൽ ഈ പുതുപ്പള്ളി വരെ എന്തുമാത്രം ആൾക്കാർ പങ്കെടുത്തുന്നത് അതെല്ലാ എല്ലാ പാർട്ടിക്കാരും കണ്ടുകൊണ്ടിരിക്കുന്ന ആഗ്രഹമുണ്ട്. എന്താ ആഗ്രഹം? ണെങ്കിൽ ഞങ്ങൾക്ക് എളുപ്പമില്ലേ? സൗകര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഡെവലപ്മെന്റ്സ് ഉണ്ട്. പക്ഷേ എന്നൊന്നും പറയല്ലേ, ഒരുമാതിരി നല്ല ഡെവലപ്മെന്റ്സ് തന്നെയുണ്ട്. പ്രവർത്തനങ്ങൾ ഇപ്പൊ ഏത് സർക്കാർ ഏറിയാലും ഒരുപോലൊക്കെ തന്നെ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇപ്പൊ അങ്ങനെ പറയാനൊന്നുമില്ല. സാധാരണക്കാരായ ജനങ്ങൾക്കാണ് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ട്. സാധനങ്ങൾക്കൊക്കെ വിലക്കയറ്റമുണ്ട്. ഇപ്പം എന്ത് സാധനങ്ങൾക്കാണേലും ശരി, നല്ലപോലെ വില നന്നായിട്ട് ഉയർന്നിട്ടുണ്ട്. ഉടമത്തിനും വെട്ടുന്നതിനും പകുതി, 100 രൂപ 50 വെട്ടുകാരന് അങ്ങനെയാണ്. ഭയങ്കര പണിക്കൂലിയല്ലേ? അരച്ചക്രത്തിൻ്റെ കൂച്ച മുക്കാ ചക്രത്തിൻ്റെ പാല് കുടിച്ചാൽ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? ഇപ്പം തന്നെ കണ്ടില്ല സൂപ്പർ മാർക്കറ്റ് ഇപ്പം പോയി 23 രൂപ. ഇത് 2 രൂപ കോട്ടത്തിനല്ല ഇവിടുന്ന് വീട്ടിലുണ്ടോ? ഇങ്ങനെയാണ് എന്നാ ഞാൻ തലമുടി വെട്ടിക്കുന്നത്. പണ്ട് 2.5 കൊടുത്താൽ മതി. ഇപ്പം ഈ ചാണത്തല വെട്ടണ 20 രൂപ, മീശ പഠിക്കണ 60, 100, എല്ലാം കൂടി 200 രൂപ തലമുടി കിട്ടുന്നത്. കയറിക്കഴിഞ്ഞാൽ ഭരിക്കാനും കൊണ്ട് കയറിക്കഴിയുമ്പോൾ പിന്നെ സ്ഥാനമോഹങ്ങളാണ് മനുഷ്യന്.
സത്യം അത് പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മളെ ദാ ഒരു ചേച്ചി വിളിച്ച് പറയുന്നത് കേട്ടു, എനിക്ക് ജോലി ഉണ്ടായിരുന്നു, ഞാൻ ഉമ്മൻചാണ്ടി സാർ എനിക്കെല്ലാം ചെയ്തു തന്നു എന്നൊന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ജോലി പോയി സാറേന്ന് നമ്മൾ ടി വി കണ്ടതാ. അതുപോലെയൊക്കെയാണ് നമുക്ക് പറയാൻ മേലാത്ത ഒരവസ്ഥയാണ് ചില മനുഷ്യർക്കൊക്കെ. എനിക്ക് രാഷ്ട്രീയത്തെക്കാൾ പ്രധാനമാണ് വ്യക്തികൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കാര്യമാണ് പറഞ്ഞ കേട്ടോ. ഒരു പ്രാവശ്യം കിറ്റ് കൊടുത്തു അത് കൊടുത്ത് ഇത് കൊടുത്തൊക്കെ ആയിരുന്നു ചെയ്തത്. ഇപ്പം ഈ പ്രാവശ്യം അങ്ങനെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെതായ ഒരു വ്യത്യാസം പറയാനില്ല. പുതുപ്പള്ളി ഇപ്പൊ പറഞ്ഞാൽ പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിൽ എന്ന് പറയുന്നത് ഇപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് ഉമ്മൻചാണ്ടി സാറുണ്ടാവും. ഉമ്മൻചാണ്ടി സാറ് പുള്ളിക്കാരന് ഇതിനകത്ത് ഞങ്ങൾക്ക് ഒത്തിരി ഉപകാരം ചെയ്തിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയപരമായിട്ടാണെങ്കിൽ അത് പറയേണ്ട കാര്യമില്ല, പക്ഷെ എന്നാലും ഉമ്മൻചാണ്ടി സാറ് ഞങ്ങൾ വ്യക്തമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഉമ്മൻചാണ്ടി ഒരു പേരുണ്ടല്ലോ, അതെല്ലാവരുടെയും ഇവിടുത്തെ എല്ലാ വീട്ടുകാരൊക്കെ ആയിട്ട് ഒരു ബന്ധമുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ അതൊരു ഇതായിട്ട് വരും. പിറന്നു കൊണ്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് 48 രൂപ അല്ലെങ്കിൽ 44 രൂപ അല്ലെങ്കിൽ 39 രൂപ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ലിറ്ററിന്. അത് അവരന്നേരെ തിരികെ കൊടുക്കുന്നത് 54 രൂപയ്ക്കാണ്. പിന്നെ ഇത് 10 രൂപ കൂട്ടിയാൽ 20 രൂപ മറ്റുള്ള സാധനത്തിനെല്ലാം കൂട്ടും, പെല്ലറ്റിനും ഒക്കെ. ഇതൊന്നും കൊടുക്കാതെ ഒന്നും കിട്ടുകയില്ല. ഇതാണ് അതിൻ്റെ എന്നും കർഷകനെന്നും കർഷകൻ തന്നെയാണ്, ഒന്നും ഇല്ലാത്തവനാണ്. കാറ്റെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതുപ്പള്ളിയിലെ സംബന്ധിച്ച് കൃത്യമായിട്ടൊന്നും അങ്ങോട്ട് പറയാൻ പറ്റുമായിരാ. എന്നാലും അല്ലേ, ജനങ്ങളെന്നാണേലും ജനങ്ങളെല്ലാ കാര്യവും ഓർക്കുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ എനിക്ക് പ്രത്യേകം സ്പെഷ്യൽ പറയാനുള്ള എന്നാ വെച്ചാൽ ഞാനൊരു KSRTC-ക്കാരനാണ്. ഞങ്ങൾക്ക് ഇതുവരെയും ഇന്നലെയാണ് ശമ്പളം കിട്ടിയത്. 2 മാസം ഒരുമിച്ച് ശമ്പളം കിട്ടുമ്പം ഇപ്പം ഈ ബാങ്കിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത്, SBI ഗുരുവാപ്പടയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. വളരെ വിഷമത്തോടു കൂടിയാണ് പറഞ്ഞത്. 2 മാസം ശമ്പളം ഇന്നലെ 1 മാസമേ വന്നപ്പം 2 മാസമേ ബാങ്ക് പിടിക്കാണ്ടായിരുന്നു. 2140 രൂപ എൻ്റെ 1 മാസമേ പിടിക്കും. അപ്പം 2 മാസമേ ആകുമ്പം 21 400 പിടിക്കുന്നത്. അപ്പം 48 800 ഇവിടെ 2 മാസമേ കൊടുക്കാറുണ്ട്. എനിക്ക് കിട്ടിയത് 39 രൂപയാണ്. ഇനി ഞാൻ ബാങ്കിന് അങ്ങോട്ട് കൊടുക്കണം 2 മാസം. ഓണം ഞാൻ കൂടുതലേ. ഇതൊക്കെ പറയുമ്പോൾ വളരെ വിഷമമുണ്ട്. ഞാൻ ഇതിൻ്റെ അത് രാഷ്ട്രീയമൊന്നും പറയുന്നില്ല. KSRTC-ക്കാരനെന്നുള്ള എനിക്ക് ഈ ഒരു അനുഭവം ആർക്കും ഉണ്ടായിരുത്. കഴിഞ്ഞെന്മത്തൻപോ ദോഷം ചെയ്തുകൊണ്ടാണ് KSRTC വന്നു വിടാൻ കാരണം. ഇന്ന് ചിന്തിക്കുന്നവരെ കൂടുതലൊന്നും പറയുന്നില്ല. KSRTC-ക്കാരൻ അതുപോലെ വിഷമിച്ചു. ഞങ്ങൾക്കും ഈ സ്വർണ്ണക്കടയുടെ പരസ്യം കേട്ടിട്ടുണ്ടോ? പണിക്കൂലിയില്ല, പണിക്കുറവില്ല. അവിടെ പണിക്ക് യാതൊരു കുറവുമില്ല, എന്നാൽ പണിക്കൂലി കൃത്യമായിട്ട് കിട്ടുന്നുമില്ല. അത്രേ പറയാനുള്ളൂ. കുറവടക്കാരുടെ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകളും വിശേഷങ്ങളും അറിഞ്ഞുള്ള ലൗഡ് സ്പീക്കർ ഇന്നിവിടെ അവസാനിക്കുന്നു. നാളെ മറ്റൊരു പഞ്ചായത്തിൽ കാണാം.